അവയവദാനത്തിന് ശേഷം തുടർച്ചയായി രക്തദാനം നടത്തുന്ന പല രൂപതസഹായ മെത്രാൻമാർ ജേക്കബ് മുരിക്കിനെ ലോക രക്തദായ ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിച്ചു. പാല ബി എഡ് കോളേജിൽ നടന്ന അനുമോദന യോഗം മന്ത്രി പി തിലോത്തമൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹത്തിന് മാതൃകയും വഴികാട്ടിയുമാണ് മാർ ജേക്കബ് മുരിക്കിനെന്ന് മന്ത്രി പറഞ്ഞു. പൊതുസമൂഹത്തിന് ഒരു മാതൃകയും വഴികാട്ടിയുമാണ് മാർ ജേക്കബ് മുരിക്കിനെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. അവയവദാനത്തിനു ശേഷവും തുടർച്ചയായി രക്തം ദാനം ചെയ്യുന്ന മാർ ജേക്കബ് മുരിക്കൻ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏക വ്യക്തിയായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിന് എല്ലാ സന്ദർഭത്തിലും ആവശ്യങ്ങളേറെയായിരിക്കും. അത്തരം സന്ദർഭത്തിൽ എല്ലാ പരിഗണനയും മാറ്റിവെച്ചുകൊണ്ട് രക്തം ദാനം ചെയ്യാൻ സന്മനസ്സുകാട്ടി മുന്നോട്ട് വരുന്ന ഒരുപാട് നല്ല വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായാലും അവരാണ് തൻ്റെ സഹജീവികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം. അവരാണ് യഥാർത്ഥ മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഫലമായി മുന്നോട്ട് പോകുന്നത്. തൻ്റെ സഹജീവികളുടെ ജീവനാണ് എനിക്ക് ഏറ്റവും പ്രധാനമെന്ന് കണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യശേഖി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടിസ്ഥാനത്തിൽ ഇന്ന് ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ആളുകൾ രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വരുന്നു. അതൊരു വലിയ മഹാപ്രസ്ഥാനമായി. ലോക രക്തദായക ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, ജില്ലാ ആരോഗ്യവകുപ്പ്, നാഷണൽ ഹെൽത്ത് മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അവയവദാനത്തിന് ശേഷവും രക്തദാനം തുടരുന്ന പാലാ രൂപതാ സഹായ മെത്രാൻ മാർ ജേക്കബ് മുരിക്കിനെ ആദരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലാ ബി എഡ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് ആദരിച്ചത്. ജോസ് കെ മാണി MP മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജേക്കബ് വർഗീസ്, ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ, പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തക്കേമറ്റം, ഡോക്ടർ സി ബീനാമ മാത്യു, CK ശശിധരൻ എന്നിവർ അനുമോദിച്ച് പ്രസംഗിച്ചു. ഡോക്ടർ PD ജോർജ്, KR ബാബു, പ്രൊഫസർ സുനിൽ തോമസ്, സാബു എബ്രഹാം, സജീവ് വട്ടക്കനാൽ, ബൈജു കൊല്ലംപറമ്പിൽ, ജെയ്സൺ പ്ലാക്കണ്ണി, റഫീഖ് അമ്പഴത്തിനാൽ, ബിനോയ് തോമസ്, അഡ്വക്കേറ്റ് സണ്ണി ഡേവിഡ്, ബാബു കെ ജോർജ്, തോമസ് VT എന്നിവർ നേതൃത്വം നൽകി. സ്റ്റാർവിഷൻ ന്യൂസ്, പാല. സ്റ്റാർവിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.